ഇറക്കി വിടും. നിനക്കല്ലേ നിന്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഇറക്കി വിടുന്നായപ്പോ. അങ്ങനെയല്ല, ഞങ്ങള് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്ന റിസോർട്ടിൽ താമസിച്ച് ആ റിസോർട്ടിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അക്ഷയ പറയുന്ന അവക്ക് അവളുടെ വീട്ടിലൊന്നു പോണത്, അവര് നീ പൊക്കോ, ഞാൻ വേറെ റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്. കാരണം 13-ാം തീയതി ഞങ്ങള് തിരിച്ചു പോകണം, അപ്പൊ ഇനി സമയമില്ല. അപ്പൊ ഇന്ന് അക്ഷയ അക്ഷയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് പോകുന്നു, ഞാൻ വേറെ റിസോർട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ അവിടെ എന്നെ ഒഴിവാക്കുകയാണോ? നല്ല നൈസ് മഴ, മഴയത്ത് നല്ല അടിപൊളി റിസോർട്ടിലേക്കാണ് വീണ്ടും പോണത്. അപ്പൊ അവിടെ ഞാൻ ഒറ്റക്ക് നിക്കണോ, അല്ല നിനക്ക് വേണമെങ്കിൽ വന്ന് നിക്കണോ, അതോ വീട്ടിൽ പോയിട്ട് അവിടത്തെ ബടായി കേട്ടിട്ടിരിക്കണോ? ഞാനൊരു ബടായി കേൾക്കാൻ പോണല്ല, ഞാനിപ്പോ സാധനം വീട്ടിൽ നിന്ന് എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് പോണത്. ആ പൊക്കോ, ഞാൻ വരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പിരിയാണ് സാർ. നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിന് കയറി പൊക്കോളൂ, ഞാൻ നേരെ വണ്ടി തിരിച്ചിട്ട് റിസോർട്ടിലേക്ക് പോകും. ശരിക്കും ഇതിന്റെ തമ്പനായിട്ടേ വെക്കേണ്ടത് ഞങ്ങൾ പിരിയുകയാണ് നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പിക്ചറാണ്. ഹൗ, ഞാനങ്ങനെ ഒരു റിസോർട്ടില് ഒറ്റക്ക് അർമ്മതിക്കാൻ പോണ, ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിലൊക്കെ ഇതുപോലെ പുറത്തൊക്കെ പോയിട്ട് ഒറ്റക്ക് താമസിക്കുന്നത്. അങ്ങനെ ഇവിടെ എനിക്ക് കുറച്ച് നേരം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാൻ എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഫ്രീഡം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്തിനു, അവിടെ കൊറേ കൊരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് കേട്ടോ, ഞാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നോളാം. കൊറേ കാലമായി കോഫി ഹൗസിന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ നിങ്ങളെ കോഫി ഹൗസിൽ നിന്ന് ആട്ട് വെച്ചിരുന്നു. താങ്ക് യു, കൊറേ കാലത്തിന് ശേഷമാണ് എന്റെ കോഫി ഹൗസിൽ നിന്ന് ഫുഡ് കഴിക്കണേ. അടിപൊളിയായിരുന്നു, പായസം അടിപൊളി, പായസം സൂപ്പർ കേട്ടാ. വയനാടിന്റെ കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് മഴ തീർക്കുന്ന നൂലിനെ മുറിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കാർ യാത്ര പോയി. ഫ്ലോ പോയി, കിട്ടി വന്നതായിരുന്നു. ബൈ ടാറ്റ. അങ്ങനെ അവിടെ മാനന്തവാടി ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. സീറ്റ് ഉണ്ടാമോ? ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്, അല്ല ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, പനമരം ബസ് സ്റ്റാൻഡിലുള്ള. ഇത് അക്ഷയുടെ ബസ് ഇതാ പോണ. ഞാൻ നേരെ ഓപ്പോസിറ്റ്, സീറ്റ് കിട്ടി പോലും ഓക്കെ ആവലും. അപ്പൊ ഞാൻ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്, കൽപ്പറ്റ ഭാഗത്തേക്കാണ് വീണ്ടും പോകേണ്ടത്. അപ്പൊ അവിടെ വിസ്താര എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കാരാപ്പുഴ ഡാമിന്റെ കാഴ്ച. ഈ കാരാപ്പുഴ ഡാമിനോട് ചേർന്നിട്ടാണ് നമ്മളിപ്പോ പോകുന്ന റിസോർട്ട്. നമ്മുടെ വഴി മെയിൻ റോഡിൽ നിന്ന് മാറുകയാണ്. വിസ്താര 600 മീറ്റർ വിസ്താരയിലേക്കുള്ള വഴിയാണ്. സൈഡിൽ ഡാമൊക്കെ കാണാം. ഇവരൊരു പ്രൈവറ്റ് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ സ്ഥലത്തേക്ക് മാത്രമുള്ള വഴിയാണ്. ഞാനിപ്പോ മാപ്പ് നോക്കി, മാപ്പിൽ നോക്കുമ്പോ നമ്മുടെ ഒരു ഐലൻഡ് പോലത്തെ സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഡാമാണ്, കാരാപ്പുഴ ഡാമാണ്. അപ്പൊ മാപ്പിന്റെ വിഷ്വൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ. തീർച്ചയായിട്ടും ഓടി വരുന്നുണ്ട്. ഹായ് ചേട്ടാ, എനിക്കൊരു ബുക്കിംഗ് ഉണ്ട്. സൂരജ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ താവളം. വലിയ പാർക്കിംഗ് ഏരിയ ആണിത്. എനിക്കൊന്ന് ഈ സൈഡിലൊക്കെ ഇങ്ങനെയാണ് ഈ റിസോർട്ടിന്റെ സെറ്റപ്പ്. അപ്പൊ വിസ്താര ദ ലേക്ക് റിസോർട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. 21 റൂമുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഈ കാണുന്ന 3 അപ്പാർട്ട്മെന്റുകളാണ്. അത്ര ഇവിടെ ഒരു ബ്രോ ഉണ്ട്. ബ്രോയിന്റെ പേരെന്താ? റഹീസ്. അതേപോലെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ. കഥ എഴുതാനൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലതാ. മഴയും പെയ്തോണ്ടിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഡാം, അതിന്റെ നേരെ മുന്നിലൊരു നൈസ് പൂളും ഉണ്ട്. കാരാപ്പുഴയിലൊരു സിപ്പ് ലൈൻ ഉണ്ട് ആ ഡാമിൻ്റെ ആ സൈഡിലായിട്ട്. അവിടെ ഞാൻ മുമ്പ് എപ്പോഴും വന്നിട്ടുണ്ട്. അടിപൊളി വിഷ്വലാട്ടോ. അവിടുന്ന് പഴയ തറവാടം കാണായിരുന്നു ഇത്. അത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തന്നെ ഉണ്ടാക്കി തരുന്ന. ചെറിയൊരു പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് മേലെ താമസിക്കാൻ പോണേ. അവിടുന്ന് നല്ല വ്യൂ ഉണ്ടാവും അല്ലേ? യെസ്. ഇതാണപ്പോ നമ്മുടെ റൂം. ആദ്യം ഞാൻ റൈറ്റിൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അങ്ങോട്ട് കയറി നോക്കുകയാണ്. ഇതാ അവിടുന്ന് ഡാമിന്റെ വ്യൂ തന്നെ. ഒരു പഴയ വീടിന്റെ ഷേപ്പ് ആ ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉണ്ടോ മച്ചൊക്കെ കണ്ടോ? ഒരു പഴയ വീടിന്റെ റൂം പോലുള്ളൊരു കൺസ്ട്രക്ഷൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാൽക്കണി ഒക്കെ നോക്കിയേ. വാവ്, തറവാട് വീടിലെ കസേരയൊക്കെ ഇല്ലേ ആ ടൈപ്പുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ നേരെ നല്ല രസമുള്ള വ്യൂ ആണ്. കൊള്ളാം, എനിക്കിഷ്ടായി. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ആന്റിക് ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവരുടെ MD ഒരു ആർക്കിടെക്ട് കൂടിയാണ്. എന്താ എന്റെ പേര്? സൈലേഷ്. ആ പുള്ളിക്കാരന്റെ കരവിരുത് കാണാനുണ്ട്, മിസ്റ്റർ സൈലേഷ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് പ്രീമിയം സെറ്റപ്പിലാവലും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് വീട്ടിലേക്ക് കൂടും കുടുക്കി എടുത്തിട്ട് പോയ ഡിയർ അക്ഷയ, നീ ഇത് മിസ് ചെയ്തു. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു സൈലൻസ്. നല്ല രസമുണ്ട്.
അപ്പൊ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി ഉണ്ട്. താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് ആർ ജെ സൂരജിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൈസിന് ചെയ്തു തരും കേട്ടോ. ഞാനിപ്പോ ഈ താമസിക്കുന്ന കോട്ടേജിന്റെ പ്രൈസ് 8500 ഇപ്പോഴത്തെ പ്രൈസ്, സീസണിലാണെങ്കിൽ 9500 ആണ്. പിന്നെ നമ്മളുടെ റഫറൻസിൽ വിളിച്ചോളൂ, സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കി തരും. ഊബറോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തറവാട്ടിലൊരു റൂം പോലെ തന്നെ ഉണ്ട്, വളരെ വിശാലമായ ഒരു ബാത്റൂം. ചാരികസേരയിലിരുന്ന് കാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നീട്ടി വെച്ച് ദൂരെ ആ ഡാമിൽ മഴ പെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസാട്ടാ. ക്യാമറ എടുത്തുതരാൻ അക്ഷയ ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നല്ല രസമുള്ള കുറേ വിഷയം കാണിച്ചു തരാം. നമ്മളപ്പുറത്ത് കണ്ടതുപോലെ അല്ലാത്ത മറ്റൊരു റൂമാണിത്. അതായത് ഇതൊരു ഹോട്ടൽ റൂം പോലുള്ള ഒരു സെറ്റപ്പ് തന്നെ. ഇവിടുത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കിയാൽ ഡയറക്റ്റ് നേരെ ഡാമിലേക്ക് ചാടാം. അതുപോലത്തെ വ്യൂ ഇതും സെയിം പ്രൈസ് തന്നെയാണ്. അതായത് 8500 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ഇവിടുന്ന് ഈ റിസോർട്ടിന്റെ വ്യൂ നോക്കിയാൽ ഡാമിലെ നൈസ് കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങി എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിനിടയിൽ ഇവിടെ സ്പാ ഉണ്ട്, സ്പായും കൂടി എനിക്ക് ഇന്ന് പരിശോധിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൽ ഇപ്പം എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് പോയ സമയമാണ്, അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നൈസ് വൈബാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും, അപ്പോൾ റേറ്റും കുറവായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടൊരു പ്രൈവറ്റ് സെറ്റപ്പിൽ നിൽക്കാൻ പറ്റും. വീക്കെൻഡിലൊക്കെ വയനാട്ടിലെ എല്ലാ റിസോർട്ടും ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങളുടെ ഓപ്ഷൻ പോലെ. എന്തായാലും ഇവിടെ വരുമ്പോൾ നമ്മുടെ റഫറൻസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ. വിസ്താര റിസോർട്ട്. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. വയനാട്ടിൽ ഇത്രയും റിസോർട്ടിൽ വന്നിട്ട് സ്പായിൽ പോയിട്ടില്ല. ഇവിടെ ഒരു സ്പാ ഉണ്ട്, അത്ര സ്പായിൽ പോവാണ്. ചേട്ടനാണ് സ്പായിലേക്ക് കൊണ്ടുപോവാ. ആ ചേട്ടനാണ് സ്പായിലുള്ളത്. സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല, ജലദോഷമായിട്ട് ആ വഴിക്ക് പോയിട്ടില്ല രണ്ടു നേരം മുന്നേ തന്നെ. ഹായ്, എന്താ പറയുക, എൻ്റെ പേരെന്താ? ഹാഷിം. ആ ഇതാണ് ഇവിടുത്തെ സ്പാ റൂം കേട്ടോ. സ്പാ മാത്രമല്ല സ്റ്റീം ബാത്ത് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടാ. ഇന്നലെ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്തും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഉപയോഗിച്ചില്ല. എൻ്റെ മോനെ ഹാഷിം എന്നെ ഞെക്കി പിഴിഞ്ഞ് പുഴുങ്ങിയെടുത്ത്. അപ്പോൾ അടിപൊളി മസാജിങ് കേട്ടാ, സൂപ്പർ നൈസ്. മൂപ്പര് ബത്തേരിക്കാരനാണ്, ഇവിടെ റിസോർട്ടുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിസ്താരയിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ സേവനം ഒരു എടുത്തു പറയേണ്ട സംഭവമാണ്. താങ്ക് യു, നൈസായിരുന്നു. കയ്യൊക്കെ ഇങ്ങനെ തഴമ്പായിട്ടുണ്ട് പുള്ളി. അപ്പോൾ താങ്ക് യു, നൈസായിട്ടൊരു മസാജും കഴിഞ്ഞു. സ്പാ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് രമണ പോലെ നോക്കി അപ്പുറത്തപ്പുറത്തു. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ജ്യൂസും കുറച്ച് ഫ്രൂട്ട് കട്ടൊക്കെ അടിച്ചിട്ട് നൈസായിട്ട് തുടങ്ങി വെച്ചു. നല്ല കലക്കം ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പൂരി, ഇടിയപ്പം, ഓംലെറ്റ്, ഇനിയും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞു. ലഞ്ചും ഡിന്നറും ഓൾസോ അവൈലബിൾ ആണ് കേട്ടോ. ഏറ്റവും നല്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു വൈബില് ഇവിടെ ഇരിക്കാറുള്ളത് കേട്ടോ. പിന്നെ മാക്സിമം നമ്മൾ വൈകുന്നേരം ആവാതെ ഡേ ടൈമിൽ തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു എക്സ്പോഷർ മൊത്തത്തിൽ കിട്ടുക. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ ലോബി. നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു ചേട്ടാ. ആ ചേട്ടൻ വെള്ളമൊക്കെ കൊണ്ടുതരുന്നുണ്ട്. താങ്ക് യു, സീ യു. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നൈസായിരുന്നു. താങ്ക് യു. ഞാൻ പ്രത്യേകം നമ്മുടെ റഫറൻസിൽ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡിസ്കൗണ്ടൊക്കെ പറഞ്ഞിട്ട് മസ്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, ശരി. ഇനി നാട്ടിലെ വീഡിയോസ് അടുത്ത വെക്കേഷനിലൊക്കെ പറയാം. അതിന് മുമ്പ് നാളെ ഇനി തിരിച്ച് ഖത്തറിലേക്ക് എത്തുകയാണ്. ഖത്തറിലെത്തിയിട്ട് ഇനി ഖത്തറിലെ കാഴ്ചകളും കാണണം കേട്ടോ. ആ പൂച്ച ഉള്ളിൽ കയറി, അത് ചാടി ഉള്ളിൽ കയറുക. അക്ഷയുടെ വീട്ടിലെത്തി അവളെ പിക്ക് ചെയ്ത് വണ്ടിയുടെ ബാക്ക് നിന്ന് കാണുമ്പോൾ ഞാൻ കുറേ അടയാളങ്ങൾ കാണിച്ചു തരാം. ഇത് ഇത്തവണ ഞാൻ ഉണ്ടാക്കിയത്, ഇന്നലെ വയനാട്ടിൽ നിന്ന് ഇട്ടതാണ്. ഇത് കഴിഞ്ഞ തവണ ഇവളും സായുജും ചേർന്നിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. കുറേ പേര് കുറേ കംപ്ലൈൻറ്റുകൾ വണ്ടീനെ പറ്റിയിട്ട് പറഞ്ഞിടി. അതായത് വൈപ്പർ ബ്ലേഡ് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. മൊത്തത്തിലൊരു അഴിച്ചുപണി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ വണ്ടി പണിക്ക് വെക്കാൻ പോവാണ്. എന്തായാലും എന്തൊക്കെയായി കഴിഞ്ഞാലും സംഭവം സൂപ്പറാട്ടോ. എവിടെയൊക്കെ നമ്മൾ പോകുന്നു, എങ്ങനെയൊക്കെ പോകുന്നു, എല്ലാം പടക്കുതിര പോലെ കൊണ്ടുപോയെന്നുണ്ട്. അപ്പോൾ താങ്ക് യു കേട്ടോ. ഈ തവണത്തെ നമ്മുടെ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പിയാണ്. ഇനി നേരെ ഖത്തറിലേക്ക് തിരിച്ചു വരികയാണ്. ഖത്തറിലെ ഒരുപാട് വിശേഷങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഖത്തറിൽ ഇനി ഓണക്കാലമാണ്, ഓണാഘോഷങ്ങളുടെ മേളാണ്, ഒരുപാട് ഓണപരിപാടികൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഖത്തറിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനിയുള്ള വ്ളോഗുകളിൽ വരിക. ഇതുവരെയുള്ളത് കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. യൂട്യൂബ് ചാനൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. കാരണം പെട്ടെന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി, കുറേ വ്യൂസ് ഉണ്ടായി. ഇത്രയും കാലം യൂട്യൂബ് തീരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് കാണുന്ന ആളുകൾ ഒന്ന് യൂട്യൂബിൽ ആർ ജെ സൂരജ് ബ്ലോഗ്സ് സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അവിടെയാണ് എല്ലാ വീഡിയോയും ഞാൻ ആദ്യം ഇടാറുള്ളത്. എനിക്ക് കൂടുതൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അവിടെ ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.